ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പോസ്റ്റ് നാച്ചുറൽ പീരീഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീ നാച്ചുറൽ പീരീഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് പോസ്റ്റ് നാച്ചുറൽ പീരീഡിനെ ഒന്ന് വിശദമായിട്ട് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് പോസ്റ്റ് നാച്ചുറൽ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണല്ലേ എന്താണ് പോസ്റ്റ് നാച്ചുറൽ പീരീഡ് ഈസ് ആഫ്റ്റർ ബേർത്ത് ബർത്തിന് ശേഷമുള്ള കാലത്തെയാണ് നമ്മൾ പോസ്റ്റ് നാച്ചുറൽ പീരീഡ് എന്ന് പറയുന്നത് ഓക്കെ അതായത് പോസ്റ്റ് നാച്ചുറൽ പീഡ് എ പിരീഡ് ബിഗിൻ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദി ബർത്ത് ഓഫ് എ ചൈൽഡ് ഒരു ചൈൽഡ് ബർത്തിന് ശേഷമുള്ള കാലത്തെയാണ് നമ്മൾ പോസ്റ്റ് നാച്ചുറൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചാലും പിന്നെ അയാളുടെ മരണം വരെ എന്ത് ചെയ്യുന്നു ഈ ഒരു കുഞ്ഞ് വ്യത്യസ്ത സ്റ്റേജിലൂടെ കടന്നു പോകുന്നു അങ്ങനെ ഈ കുഞ്ഞ് കടന്നു പോകുന്നത് അഞ്ച് തരം സ്റ്റേജസിലൂടെയാണ് ഓക്കെ ഈ വ്യത്യസ്ത തരം അഞ്ച് ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് പോസ്റ്റ് നാച്ചുറൽ പീരീഡിന് അഞ്ച് സ്റ്റേജുകളാണ് ഉള്ളത് അതിൽ ഓരോ സ്റ്റേജാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റേജാണ് ഇൻഫാൻസി എന്ന് പറയും സെക്കൻഡ് സ്റ്റേജ് ചൈൽഡ്ഹുഡ് തേർഡ് ആകുമ്പോൾ അഡോളസൻസ് ഫോർത്ത് അഡൽട്ട്ഹുഡ് ആൻഡ് ഫിഫ്ത്ത് ഓൾഡ് ഏജ് ഇതിൽ ഇൻഫാൻസി ഇൻഫാൻസി തുടങ്ങുന്നത് അതായത് കുഞ്ഞായിരിക്കുമ്പോഴാണ് ഇൻഫാൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ബേർത്ത് ടു ടു ഇയേഴ്സ് ആ ഒരു കുട്ടി രണ്ട് വയസ്സ് വരെ എന്താണ് ഒരു ഇൻഫാൻസി എന്ന് പറയുന്ന സ്റ്റേജിലാണ് ആ കുട്ടിയുള്ളത് രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്ന് വയസ്സിലേക്ക് എത്തുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്നു ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേജിലേക്ക് മാറുന്നു അങ്ങനെ ഈ ചൈൽഡ്ഹുഡ് അവസാനിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് വരെ ആ കുട്ടി എന്താണ് ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേജിലാണ് ഈ ചൈൽഡ്ഹുഡിൽ നമ്മൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ത്രീ ഇയർ ടു സിക്സ് ഇയർ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ നമ്മൾ ഏർലി ചൈൽഡ് എന്നാണ് പറയുന്നത് ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാലും ആറ് വയസ്സ് കഴിഞ്ഞ് ഏർലി ചൈൽഡ്ഹുഡ് കഴിഞ്ഞുള്ള അടുത്ത വയസ്സ് എ ഏഴ് വയസ്സ് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വയസ്സ് വരെയാണ് നമ്മൾ സോറി ലെയ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് അഡോളസൻസ് എന്ന് പറയുന്ന സ്റ്റേജ് ഈ അഡോളസിൻസ് സ്റ്റാർട്ടിങ് ഫ്രം തേർട്ടീൻ ഇയർ ആൻഡ് എൻഡ് വിത്ത് നയൻറ്റീൻ ഇയേഴ്സ് പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു അഡോളസിയൻസ് സ്റ്റേജ് എന്ത് ചെയ്യുന്നു കഴിയുന്നു പിന്നെ വരുന്ന അടുത്ത സ്റ്റേജാണ് അഡൾട്ട്ഹുഡ് ഈ അഡൽട്ട് ഹുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് വയസ്സ് മുതൽ അവസാനിക്കുന്നത് പതിനാറ് വയസ്സ് വരെയാണ് ഓക്കെ അപ്പം അഡൽട്ട്ഹുഡ് ഇരുപത് വയസ്സ് മുതൽ പതിനാ അറുപത് വയസ്സ് വരെ പിന്നെ അടുത്ത സ്റ്റേജാണ് ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഏജിങ് എന്ന് പറയും ഈ ഏജിങ്ങും നമ്മൾ അറുപത്തി ഒന്ന് വയസ്സ് മുതൽ അറുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരാളെയും നമുക്ക് ഓൾഡ് ഏജ് ആണ് ഓൾഡ് ആണെന്ന് പറയാം അല്ലേ അപ്പോൾ ഈ അറുപത്തൊന്ന് വയസ്സ് മുതൽ അദ്ദേഹം അവരുടെ മരണം വരെയാണ് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് സ്പാൻ അപ്പം നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവൽ പീരീഡിൻ്റെ സ്റ്റേജസും അതുപോലെ തന്നെ ഏജ് സ്പാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇൻഫാൻസി ഇൻഫാൻസി ഇസ് എ പിരീഡ് ഫ്രം സീറോ ടു റ്റു ഇയേഴ്സ് അതായത് ഇൻഫാൻസി സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡ് കുട്ടിയുടെ ബർത്ത് ടു ടു ഇയേഴ്സ് ബർത്ത് മുതൽ ജനനം മുതൽ രണ്ട് വയസ്സാകുന്നത് വരെയുള്ള സ്റ്റേജാണ് ഇൻഫാൻസി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി ഒരു സ്റ്റേജിലുള്ള ഫ്യൂച്ചേഴ്സാണ് പറയുന്നത് The child undergoes physical growth at a rapid rate greater than he will never experience subsequently. അതായത് ഈ ഒരു കുട്ടിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ഫിസിക്കൽ ഗ്രോത്ത് നടക്കുന്നു ഇത്രയും ദിവസം എക്സ്പീരിയൻസ് ചെയ്യാതെ പെട്ടെന്ന് ഒരു ഗ്രോത്ത് സംഭവിക്കുന്നു ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോ ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഫസ്റ്റ് ടു ഇയേഴ്സ് ഈ ഫേസ്റ്റ് ടു ഇയേഴ്സിൽ വരുന്ന ചേഞ്ചസ് എന്താണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് അതറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ചിൽഡ്രൻ ആറ്റ് ദിസ് സ്റ്റേജ് ആർ വെരി ആക്റ്റീവ് ലേണേഴ്സ് ഈ ഇൻഫാൻസിയിലുള്ള ചിൽഡ്രൻസ് കുട്ടികളെ ബേബീസ് എന്താണ് വെരി ആക്റ്റീവ് ലേണേഴ്സ് ആയിരിക്കും അവർക്ക് പെട്ടെന്ന് എല്ലാം അക്യൂർ ചെയ്യാൻ വേണ്ടി കഴിയും ഡ്യൂറിങ് ദിസ് പിരീഡ് ദ ബേബീസ് ഫിസിയോളജിക്കൽ പ്രോസസ് ബിക്കം ഓപ്പറേറ്റീവ് ആൻഡ് ഫെയർലി വെൽ അഡ്ജസ്റ്റഡ് ഇവരുടെ ഫിസിയോളജിക്കൽ പ്രോസസ്സൊക്കെ എന്തായാലും പെട്ടെന്ന് ഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ആയിരിക്കും നല്ല എഫക്റ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ ഫെയർലി വെൽ അഡ്ജസ്റ്റ് ഒക്കെ ക്രമപ്പെട്ട പോലെ ആയിരിക്കും ഉഷാറായിരിക്കും ഒരു ഇൻഫാൻസി സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഇത്രയാണിതിൽ ഇൻഫാൻസിയുടെ ഫ്യൂച്ചേഴ്സായിട്ട് കൊടുത്തിട്ടുള്ളത് ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡ് ഇസ് എ പീരീഡ് ഫ്രം ത്രീ ഇയേഴ്സ് ടു ട്വൽവ് ഇയേഴ്സ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലത്ത് നമ്മൾ ചൈൽഡ്ഹുഡ് കുട്ടിക്കാലം എന്ന് പറയുന്നത് ഈ ഒരു ചൈൽഡ്ഹുഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് ഏർലി ചൈൽഡ്ഹുഡ് ത്രീ ടു സിക്സ് ഇയേഴ്സ് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയാണ് ഇത് ഏർലി ചൈൽഡ്ഹുഡ് ഉള്ളത് ഏർലി ചൈൽഡ്ഹുഡ് ഇയേഴ്സ് ത്രീ ടു സിക്സ് ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള പ്രസൻറ്റ് എ റിമാർക്കബിൾ പീരീഡ് ഓഫ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള പീരീഡ്സിനെ അവരുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുന്നു അതിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു ഏർലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പിരീഡ് വെൻ ട്രൂ പേഴ്സണാലിറ്റി ബിഗിൻസ് ബട്ട് ഫിസിക്കൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് അറ്റ് എ ഷോവ് റൈറ്റ് ഈ ഒരു ടൈമിൽ അവരുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യുന്നു തുടങ്ങും ബിഗിൻസ് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും പക്ഷേ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കുറച്ചൊക്കെ കുറഞ്ഞ രീതിക്കാവും ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കാം എന്നാൽ ലേ ചൈൽഡ്ഹുഡിലാവുമ്പോൾ തന്നെ ഈ ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു കുറച്ച് പെട്ടെന്ന് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കും ഓക്കെ ഹിയർ ഏർലി ചൈൽഡ്ഹുഡിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അറ്റ് ഷോവർ റൈറ്റ് ഷോവർ കുറഞ്ഞതിലാണ് നടക്കുന്നത് ഹിയർ ചിൽഡ്രൺ ബിക്കം മോർ സെൽഫ് സഫിഷ്യൻറ്റ് അക്യൂർ ലാംഗ്വേജ് ബിക്കം എ പാർട്ട് ഓഫ് ഗ്രൂപ്പ് ബിക്കം മോർ കോർഡിനേറ്റഡ് ആൻഡ് ഒപ്റ്റൈനഡ് എ ഹയർ ഡിഗ്രി ഓഫ് സെൽഫ് കൺട്രോൾ ഈ ഒരു സ്റ്റേജിൽ ചിൽഡ്രൻസ് എന്ത് ചെയ്യുന്നു കൂടുതൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കും അവർ അതുപോലെ തന്നെ അവർക്ക് ലാംഗ്വേജ് ഒക്കെ പെട്ടെന്ന് അക്യൂർ ചെയ്യാൻ വേണ്ടി കഴിയും പിന്നെ അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പിൽ പാട്ടാവാനും അതുപോലെ പിന്നെ എന്ത് ചെയ്യണു അവർക്കൊരു ഹയർ ഡിഗ്രി ഓഫ് സെൽഫ് കൺട്രോൾ സ്വന്തം എന്താ ഈ ഒരു കൺട്രോൾ ഉണ്ടാകുന്നു അതൊക്കെ എന്താണ് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിൻ്റെ ഫ്യൂച്ചേഴ്സാണ് അടുത്തതാണ് ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ലേറ്റ് ചൈൽഡ്ഹുഡ് ദ സ്റ്റേജ് ഓഫ് ലേറ്റ് ചൈൽഡ്ഹുഡ് സ്റ്റാർട്ട് ഫ്രം സെവൻ ഇയർ ആൻഡ് ഗോസ് ടിൽ ദൽത്ത് ഇയർ അതായത് നമ്മൾ പറഞ്ഞു ലേറ്റ് ചൈൽഡ്ഹുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണെന്ന് അല്ലേ അപ്പോൾ ഈ ഒരു ലേറ്റ് ചൈൽഡ്ഹുഡ് ക്യാരക്ടറിസ്റ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദിസ് പിരീഡ് ഫിസിക്കൽ ഗ്രോത്ത് കണ്ടിന്യൂസ് അറ്റ് എ ലോവർ റേറ്റ് ബട്ട് ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഔ റാപ്പിഡ് ആൻഡ് വെരി കോംപ്ലെക്സ് ഹാസ് ഹി മൂവ്സ് ഫ്രം ഹോം ടു ഔട്ട്സൈഡ് വേൾഡ് അതായത് ഈ ഒരു സ്റ്റേജ് ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾക്ക് എന്താണ് അവരുടെ ഫിസിക്കൽ ഗ്രോത്തൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പക്ഷെ കുറഞ്ഞ റേറ്റിലാണ് ഈ ഫിസിക്കൽ ഗ്രോത്ത് ഒക്കെ നടക്കുന്നത് എന്നാൽ ഇവരുടെ ഇൻ്റലക്ച്വൽ ഇമോഷണൽ ഒക്കെ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താണ് പെട്ടെന്ന് വീട്ടിൽ നിന്നും ഇത്രയും കാലം വീട്ടിൽ അടഞ്ഞു പൂട്ടിയിരുന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു ഒരു കോംപ്ലെക്സ് ഒരു ഡിഫിക്കൾട്ട് എന്ത് ചെയ്യുന്നു ഫീൽ ചെയ്യുന്നു ഈ ഒരു സ്റ്റേജിൽ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു അവർ കുറേ സ്കിൽസ് എന്ത് ചെയ്യുന്നു അക്യൂർ ചെയ്യുന്നു ഓഫ് ഫോർമൽ ലേണിംഗ് അവരുടെ ഫോർമൽ ലേണിങ് അനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു ഊർജ്ജം സ്കിൽസ് അക്യൂർ ചെയ്യുന്നു ആൻഡ് ഡെവലപ്പ് സോഷ്യൽ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ചില ചില സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ അവരെന്ത് ചെയ്യുന്നു എൻഗേജ് ചെയ്യുന്നു ഹി ബിഗിൻസ് ടു അക്യൂർ ബേസിക് സ്കിൽസ് ഓഫ് ഫോർമൽ ലേർണിംഗ് ആൻഡ് ഡെവലപ്പ് സർട്ടൻ സോഷ്യൽ സ്കിൽസ് എൻഡ് ഓഫ് ലേറ്റ് ചൈൽഡ്ഹുഡ് ഈസ് ആൾസോ റെഫേർഡ് ടു ഹാസ് പ്രീ അഡോളസൻസ് പിരീഡ് ഈയൊരു ട്വൽവ് ഇയേഴ്സ് അതായത് ഈ ലേറ്റ് ചൈൽഡ്ഹുഡിൻ്റെ ഒരു എൻഡ് അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു പീരീഡിനെ പ്രീ അഡോളസൻസ് പിരീഡ് എന്ന് പറയുന്നുണ്ട് പന്ത്രണ്ട് പതിനൊന്ന് വയസ്സൊക്കെ ആവുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിൻ്റെ പ്രീ അഡോളസൻ പീരീഡെന്നും പറയും എന്നാണ് ഇവിടെ പറയുന്നത് ഡ്യൂറിങ് ദി ഗ്രേറ്റർ പാർട്ട് ഓഫ് ലേറ്റ് ചൈൽഡ് ഹുഡ് ദ ചൈൽഡ് ഫിസിക്കൽ ഗ്രോത്ത് കണ്ടിന്യൂസ് അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് ഗ്രോത്തിൻ്റെ കണ്ടിന്യൂ ചെയ്യുന്നു ബട്ട് അറ്റ് ഇൽ സ്ലോവർ റേറ്റ് ഒരു സ്ലോവർ റേറ്റിലാണ് കുറഞ്ഞ നിരക്കിലാണ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് ഷോസ് എ സഡൻ സ്പേർഡ്സ് ചൈൽഡ് അപ്രോസസ് അസ് അഡോളസൻസ് അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു കുട്ടികൾ അഡോളസൻസിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെയോ ഒന്ന് ഫീൽ ചെയ്യും ഹി ഇസ് മോർ അറ്റാച്ച്ഡ് ടു ഹിസ് പിയർ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു പിയർ ഗ്രൂപ്പുമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ സോഷ്യൽ അതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ ഇൻട്രസ്റ്റ് ചെയ്യുന്നു ഡ്യൂറിംഗ് ദിസ് പിരീഡ് സ്കൂൾ ടാസ്ക് കോൺട്രിബ്യൂട്ട് ഇൻ്റലക്ച്വൽ ഡെവലപ്പ് മീൻസ് ടു അതായത് ഈ സ്കൂൾ ഈ ഒരു സ്റ്റേജിലാണ് കുട്ടികൾ സ്കൂളിലൊക്കെ പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് സെവൻ ടു ട്വൽവ് ഇയേഴ്സ് ആകുമ്പോഴാണ് കുട്ടികളെ സ്കൂളിലൊക്കെ ചേർത്ത് ഇതൊക്കെ ആക്കുന്നത് അപ്പോൾ ഇവരുടെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ടാസ്കുകളൊക്കെ ഇവരെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് അഡോളസെൻസ് അഡോളസെൻസ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാം അഡോളസെൻസിൻ്റെ പിരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലേറ്റ് ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ടാണ് അല്ലേ അതായത് തേർട്ടീൻ ഇയേഴ്സ് ടു നയൻറ്റീൻ ഇയേഴ്സ് ആണ് അഡോളസൻസ് എന്ന് പറയുന്നത് അഡോളസൻ പീരീഡ് ഫോളോസ് ലേറ്റ് ചൈൽഡ്ഹുഡ് ആൻഡ് എക്സ്റ്റെൻഡ്സ് ഫ്രം ഏജ് ഓഫ് തേർട്ടീൻ ടു നയൻറ്റീൻ വെരി ഓഫൺ ഇറ്റ് ഈസ് കോൾഡ് അവക്വാർഡ് ഏജ് ബിക്കോസ് ഓഫ് അവക്വാർഡ്നെസ് ക്ലംസിനെസ് ആൻഡ് അക്വുമ്പയിങ് സെൽഫ് കോൺസിക്വൻസ് വിച്ച് ഒക്കോഴ്സ് ഫ്രീക്വൻ്റ്ലി അതായത് ഈ ഒരു പീരീഡിൽ കുട്ടികൾ ലേറ്റ് ചൈഡ്വുഡ് കഴിഞ്ഞിട്ട് അഡോൾസിങ്സേക്ക് എത്തുകയാണ് അപ്പോൾ അവിടെ ഒരു പെട്ടെന്ന് ധാരാളം എന്ത് ചെയ്യുന്നു മാറ്റങ്ങൾ സംഭവിക്കുന്നു അതായത് കുട്ടികൾ എന്തു ചെയ്യുന്നു ഒരു അവക്വാർഡ് ഏജ് എന്നാണ് ഈയൊരു പീരീഡിനെ പറയുന്നത് അതായത് അലസത അതുപോലെ തന്നെ അസ്വസ്ഥതമായിട്ടുള്ളത് അതുപോലെ തന്നെ എന്താണ് ഒരു സെൽഫ് കോൺഷ്യസ്നസ് ഇല്ലാതെ അങ്ങനെയൊക്കെ ഒരു സ്റ്റേജായിട്ടാണ് ഇതിനെ പറയുന്നത് ഡ്യൂറിങ് ദിസ് ടൈം ഫിസിക്കൽ മെൻറ്റൽ ഇമോഷണൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആർ കംപ്ലീറ്റ് ഈ ഒരു പീരീഡിൽ കുട്ടികളുടെ സോഷ്യൽ മെൻറ്റൽ ഇമോഷണൽ ഡെവലപ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു ഏകദേശം കംപ്ലീറ്റ് ചെയ്യുന്നു ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ലോങ് പീരീഡ് ഓഫ് ഡെവലപ്മെൻറ്റ് വിച്ച് ബിഗൻസ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ അവരുടെ ഡെവലപ്മെൻസൊക്കെ എന്ത് ചെയ്യുന്നു കഴിയുന്ന ഒരു സ്റ്റെപ്പാണിത് അഡോളസൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പ് അവരെന്ത് ചെയ്യുന്നു കൺസെപ്ഷൻ്റെ തുടങ്ങാൻ പോകുന്ന ഒരു ടൈമാണ് ൈ ദ എൻഡ് ഓഫ് അഡോളസൻസിൻ്റെ അവസാനത്തിൽ ഇൻഡിവിജ്വൽ കൺസിഡർ ഓരോ കുട്ടികളെയും കൺസിഡർ ചെയ്യുന്നു എന്ത് ലീഗലി ആൻഡ് സോഷ്യലി മെച്യോർഡ് ലീഗലായിട്ടും സോഷ്യലും എന്ത് ചെയ്യുന്നു മെച്യോർഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു കൺസിഡർ ചെയ്യുന്നു ഹീ ഈസ് കാപ്പബിൾ ഓഫ് ലിവിങ് ഇൻഡിപെൻഡൻ്റ് ലൈഫ് ഫ്രീ ഫ്രം സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ് അഡോളസൻസ് സ്റ്റേജിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു സ്വന്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു അവരെന്ത് ചെയ്യുന്നു ഒരു ഗൈഡൻസിൽ നിന്നും സൂപ്പർവിഷനിലൊക്കെ എന്ത് ചെയ്യുന്നു ഫ്രീ ആകുന്നു അതാണ് ഈ ഈയൊരു അഡോളസൻസിൻ്റെ ഫ്യൂച്ചറായിട്ട് പറയുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റേജാണ് എന്ത് അഡൽട്ട് ഹുഡ് എന്ന് പറയുന്ന സ്റ്റേജ് അഡൽറ്റ്ഹുഡ് ഇറ്റ് ഈസ് എ ലോങ്സ്റ്റ് പീരീഡ് ഓഫ് ലൈഫ് സ്പാൻ ആൻഡ് ഇൻഡിവിജ്വൽ അസ്യൂംസ് അഡൽട്ട്ഹുഡ് അറ്റ് ദ ഏജ് ഫ്രം ട്വൻറ്റീൻ ടു സിക്സ്റ്റീൻ ഇയേഴ്സ് during this stage physical development are fairly complete but psychological adjustment continue throughout the endeavour stage choosing life partner establishing a family becoming useful and productive member etc are created during adult adulthood ഹീസ് പേഴ്സണാലിറ്റി ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആർ ഡിറ്റമാൻഡ് ബൈ ദ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഹി ഹാസ് ഹാഡ് ഡ്യൂറിംഗ് ഹീസ് ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫ് അതായത് അഡൽട്ട്ഹുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻറ്റീൻ ഇയേഴ്സ് അഡോളസൻസ് കഴിഞ്ഞിട്ടുള്ള നയൻറ്റീൻ ഇയേഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ട്വൻറ്റീൻ ഇയേഴ്സ് മുതലാണ് അഡൽട്ട് ഹുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ട്വൻ സിക്സ്റ്റീൻ ഇയേഴ്സ് സിക്സ്റ്റി ഇയേഴ്സ് വരെയാണ് എൻ്റെ ടൈം അപ്പോൾ ഈയൊരു സ്റ്റേജിൽ അവരോട് എന്ത് ചെയ്യുന്നു ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്സൊക്കെ എന്ത് ചെയ്യുന്നു ഏകദേശം കംപ്ലീറ്റ് ആയി ഏകദേശം നില ഫെല്ലി കംപ്ലീറ്റഡ് നെക്സ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു ഈ ഒരു ട്വൻറ്റീൻ ടു സിക്സ്റ്റീൻ ഇയേഴ്സ് ആകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു ഒരു ലൈഫ് പാർട്ട്നറിനെ ചൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ഫാമിലി എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ബിക്കമിങ് എ യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് മെമ്പർ അവരൊരു യൂസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് മെമ്പറായിട്ട് എന്ത് ചെയ്യുന്നു മാറുകയും ചെയ്യുന്നു അപ്പോൾ അവർ അവരുടെ ഈ എൻ്റെ ഒരു ലൈഫിൽ എൻ്റെ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു ധാരാളം അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ട ഇതായിട്ട് വരും അവരുടെ പേഴ്സണാലിറ്റി അച്ചീവ്മെൻ്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫ് അതായത് ഹീസ് പേഴ്സണാലിറ്റി ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഹി ഹാസ് ഹാഡ് ഡ്യൂറിംഗ് ഹീസ് ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫ് അവരുടെ ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫിൽ പഴയ കാലങ്ങൾ നടന്ന എക്സ്പീരിയൻസും ഒക്കെ എന്ത് ചെയ്യുന്നു ഇവരുടെ പേഴ്സണാലിറ്റിയെയും അതുപോലെ തന്നെ അച്ചീവ്മെൻസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു ഡിറ്റർമൈൻ ചെയ്യുന്നു നെക്സ്റ്റ് സ്റ്റേജാണ് ഓൾഡ് ഏജ് ഓൾഡ് ഏജ് ഈസ് എ കൺസിഡേഡ് ഹസ്ദ final stage of the normal lifespan during this period many physical social emotional and behavior changes take place some men and women may face scenes which are associated with old age from their sixth age onwards these aging years demand a high degree of emotional adjustment there is certain problems of adjustment such as physical and economic dependency, establishing new conduct and interest, and activates to occupy increased leisure time. psychological hazards during this stage include feeling of inferiority and in inadequacy resulting from physical changes in life pa patterns. that necessitates changes in living patterns. ഫിനാൻഷ്യൽ വെറീസ് ആൻഡ് ഇൽ ഹെൽത്ത് ആർ കോമൺ എം ഇൻ ദിസ് ഗ്രൂപ്പ് ഈ ഓൾഡ് ഏജ് നമ്മുടെ ലൈഫിൻ്റെ എന്താണ് ഒരു ഫൈനൽ ഏജാണ് ഫൈനൽ ആൻഡ് ലാസ്റ്റ് ഏജ് നോമ ഒരു നോർമൽ ലൈഫിൻ്റെ ലാസ്റ്റ് ഏജാണ് ലാസ്റ്റ് സ്റ്റേജ് ആണിത് ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഈ ഒരു പീരീഡിൽ ഈ എന്താണ് ഓൾഡ് ഏജില് അമ്മമാരും അച്ഛന്മാരും ഒക്കെ എന്തു ചെയ്യുന്നു ധാരാളം അഡ്ജസ്റ്റ്മെൻ്റ് ഇതാക്കുന്നു കാരണം എമോഷണലായിട്ടും സോഷ്യലായിട്ടും എല്ലാ തരത്തിലും അവരെന്തു ചെയ്യുന്നു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും അവർക്ക് എല്ലാ തരത്തിലും ചേഞ്ചസ് മാറ്റങ്ങളും സംഭവിക്കുന്നു ഓക്കെ ആ ഒരു സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത് അതായത് അവർക്കൊരു പുതിയ കോണ്ടാക്റ്റ് വേണ്ടിവരും കാരണം പുതിയ എസ്റ്റാബ്ലിഷിങ് ന്യൂ കോണ്ടാക്റ്റ് അതുപോലെ തന്നെ എക്കണോമിക് ഡിപ്പെൻഡൻസി ഇതിലൊക്കെ എന്ത് ചെയ്യുന്നു അവർക്ക് ധാരാളം സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നു ഈ ഒരു പീരീഡിൽ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും എന്ത് ചെയ്യുന്നു ഫീൽ ചെയ്യുമെന്നാണ് ഈ ഒരു ഓൾഡ് ഏജിൻ്റെ ഫ്യൂച്ചറായിട്ട് പറയുന്നത് അതായത് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ വെറീസ് ആൻഡ് ഇൽ ഹെൽത്ത് ആർ കോമൺ എമന്തിസ് ഗ്രൂപ്പ് ഈ ഒരു ഗ്രൂപ്പിൽ അവരുടെ ഹെൽത്ത് ഹെൽത്തിൻ്റെ വീക്ക്നെസ്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള വെറീസും ഒക്കെ എന്ത് ചെയ്യുന്നു ഈയൊരു സ്റ്റേജിൻ്റെ ഫ്യൂച്ചറായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇന്ന് ഇന്ന് പഠിപ്പിച്ചത് പോസ്റ്റ് നാച്വറൽ പീരീഡിനെ പറ്റിയാണ് പോസ്റ്റ് നാച്വൽ പീരീഡിൻ്റെ സ്റ്റേജസിനെ പറ്റിയാണ് ഇന്ന് അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഇന്ന് പഠിപ്പിച്ച ചാപ്റ്ററിൻ്റെ നോട്ട്സാണ് ഞാൻ അവിടുന്ന് നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് നമ്മളെന്താണ് പോസ്റ്റ് നാച്ചുവൽ പീരീഡ് അല്ലേ ദ പോസ്റ്റ് നാച്വൽ പീരീഡ് പോസ്റ്റ് നാച്ചുറൽ പീരീഡ്സ് എ പീരീഡ് ബിഗിൻ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ ബേർത്ത് ഓഫ് എ ചൈൽഡ് അതിൽ ഓരോ സ്റ്റേജസും ഉണ്ട് ആ ഓരോ സ്റ്റേജിൻ്റെ ഫ്യൂച്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇൻ ഫാൻസിയുടെ ഫ്യൂച്ചേഴ്സ് പിന്നെ ചൈൽഡ്ഹുഡിൻ്റെ ഫ്യൂച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഏർലി ചൈൽഡ്ഹുഡ് ലേറ്റ് ചൈൽഡ്ഹുഡിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡോളസെൻസിൻ്റെത് അഡൽട്ട്ഹുഡ് ഓൾഡ് ഏജ് ഇവിടെയൊക്കെ ഫ്യൂച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗമാകുന്നവർക്ക് യൂസ് ആകുന്നവർക്ക് ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ പി ഡി എഫ് ആയിട്ട് ഇതിൻ്റെ ലിങ്ക് വിടാം അപ്പോൾ ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമാവാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അടുത്ത വീഡിയോയുമായി ഇൻഷാൽ നമുക്ക് വീണ്ടും കാണാം